ഓരോ ദിവസവും പ്രതിപക്ഷ പാർട്ടികൾ നിരവധി പ്രതിഷേധങ്ങളാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതു വിധേനയും സർക്കാരിനെ താഴെയിറക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇടതുപക്ഷത്തെ തകർക്കാനോ തളർത്താനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. നവകേരള സദസ്സിനെ തകർക്കാൻ പലതരത്തിലും കോൺഗ്രസ്സുകാർ ശ്രമിച്ചിട്ടും അതൊന്നും ഏൽക്കുന്നില്ല. ഒടുവിൽ പെൻഷന്റെ കാര്യം പറഞ്ഞ് ഇടതുപക്ഷത്തെ താഴെയിറക്കാൻ ശ്രമിച്ചിട്ട് അതും വിഫലമായി എന്നത് കോൺഗ്രസ്സുകാർക്കേറ്റ ഏറ്റവും വലിയ അടി തന്നെയാണ്. അതിന് പരിഹാരവുമായി ഈ ജനകീയ സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാതെയുള്ളവർക്ക് ബാങ്ക് അക്കൌണ്ട് വഴിയും തുക ലഭിക്കും. 900 കോടിയോളം രൂപയാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. ക്രിസ്മസിന് മുമ്പ് എല്ലാ പെൻഷൻകാർക്കും തുക ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചതായി ധനമന്ത്രി അറിയിച്ചു. 7.5 വർഷത്തിനുള്ളിൽ LDF സർക്കാരുകൾ 57,400 കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്തിട്ടുണ്ട്. 2 പിണറായി സർക്കാർ 23,000 കോടിയോളം രൂപയും നൽകിയിട്ടുണ്ട്. 64 ലക്ഷം പേരാണ് പെൻഷൻ ഡാറ്റാ ബേസിലുള്ളത്. മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം പെൻഷൻ അനുവദിക്കും. മറ്റുള്ളവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മാസം തന്നെ പെൻഷൻ ലഭിക്കുകയും ചെയ്യും. ഇത് ഇടതുപക്ഷമാണ്. എരിയുന്ന വയറിന്റെ വേദന അറിയുന്ന ഒരു ജനകീയ സർക്കാരാണിത്.